മിനി സ്ക്രീനിൽ ഒരേയൊരു സീരിയലിൽ മാത്രം അഭിനയിച്ച് നിരവധി ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് സൂരജ് സൺ. പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിൽ നിന്നും പിന്മാറിയ ശേഷം നിരവധി സിനിമകളിൽ മുഖം കാണിച്ചെങ്കിലും മൃദുഭാവേ ദൃഢകൃത്യ എന്ന ചിത്രത്തിലൂടെയാണ് സൂരജിനെ തേടി നായകവേഷം എത്തിയത്. തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ റിലീസിന് ഒരുങ്ങവേ നടൻ്റെ മനസ്സ് നോവിച്ച് ഒരു ഫോൺ കോൾ എത്തി ഇന്ന് രാവിലെ. അതിനു പിന്നാലെ തൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുകയാണ് നടൻ. അപ്പം എനിക്ക് രാവിലെ വന്നൊരു കോളാണ്, എന്തിനാണ് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ കരഞ്ഞ് പിടിച്ച് അയ്യോ ഒന്ന് സിനിമ കാണു പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നാണം കെടുന്ന്, അത് ഭയങ്കര ബോറാണ്, എന്തിനാണ് സ്വയം വില കളയുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ കാര്യം അങ്ങോട്ട് പറയട്ടെ. നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഡോക്ടർ വിജയശങ്കർ മേനോൻ സാർ, അദ്ദേഹം ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഇതിൻ്റെ പ്രമോഷൻ ചെയ്യുന്നത്. അപ്പം പ്രസ് മീറ്റ് ഉണ്ട്, ഒരുപാട് വലിയ 80 അടിയുടെ വലിയ പോസ്റ്റേഴ്സുകൾ കേരളം മൊത്തം ഉണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലുള്ള അല്ലെ മലയാളീസിനായിക്കോട്ടെ പുറത്തായിക്കോട്ടെ സണ്ണി ലിയോണിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൾട്ടി സ്റ്റാർസിനെ വെച്ചിട്ട് പടം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു പ്രൊഡ്യൂസറാണ് നമ്മുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അതുപോലെ തന്നെ ഷാജുൻ ഗരീൽ സർ മൾട്ടി സ്റ്റാർസിനെ വെച്ച് പടം ചെയ്ത ഒരാളാണ്. അദ്ദേഹം എന്തിന് എന്നെ വെച്ച് പടം ചെയ്യണം? ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്കുണ്ടെങ്കിൽ, ഇത്രയും വലിയ പ്രൊമോഷൻ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ, എന്തിന് ഞാൻ ചെയ്യുന്നു എന്നെങ്കിൽ, എനിക്ക് സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ സിനിമയെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അതിന് പുറമെ എനിക്ക് ഈ അവസരം തന്നവർ എൻ്റെ ദൈവതുല്യമായി ഞാൻ കാണുന്നുണ്ട്. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്കൊരു പൈസ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന എന്താ? ഇതുപോലുള്ള പല സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, തിയേറ്ററിൽ പടം കാണുക, ആൾക്കാർ കയറുക, അത് ഞാൻ ചെയ്യും. ഞാൻ എൻ്റെ നിലവാരത്തിലല്ലേ ചെയ്യാൻ പറ്റൂ. എൻ്റെ നിലവാരം വളരെ കുറഞ്ഞ നിലവാരമാണ്. അപ്പം ഞാൻ ഇതുപോലെ റോട്ടിലും ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ പോയി ഇരക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ നിലവാരത്തിനനുസരിച്ച് ഞാൻ ചെയ്യൂ, അത് ഞാൻ ചെയ്യും. അതിനെക്കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ പട്ടിണി കിടന്നപ്പോൾ എനിക്ക് ഭക്ഷണം തരാൻ നിങ്ങളിൽ ഒരാളും വന്നിട്ടില്ല. അപ്പം അതിന് വഴിയുണ്ടാക്കേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്കതിലൊരു പരാതിയില്ല, ഒരു വിഷമമില്ല. ഇനി നമുക്ക് പ്രൊമോഷൻ ചെയ്യാതെയല്ല ഇരിക്കുന്നത്, പ്രൊമോഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇനിയും ചെയ്യും. അത് ഈ സിനിമക്ക് മാത്രമല്ല, ഇനി ഞാൻ ചെയ്യുന്ന ഓരോ സിനിമക്കും അതിൻ്റെ പിറകിൽ എൻ്റെ ഉള്ളിലൊരു പെയിനുണ്ട്. ആ പെയിൻ ഒരിക്കലും ഉള്ളിന്ന് പോവില്ല, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യും. എനിക്ക് നാണക്കേടോ അല്ലെങ്കിൽ എന്നെ ആരും ഡീഗ്രേഡ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. സിനിമയില്ലെങ്കിലും പറയില്ല, ഈ നാവുണ്ടെങ്കിൽ മോട്ടിവേഷൻ ചെയ്ത് ജീവിക്കും. അതുമില്ലെങ്കിൽ പണ്ട് പഠിച്ചൊരു പണിയുണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി, ഫോട്ടോ എടുത്ത് ജീവിക്കും. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ അടുത്ത വഴി എനിക്കറിയാം. ഒരുപാട് പണി എനിക്കറിയാം. പാടാത്ത പൈങ്കിളിയിലെ ദേവിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് സൂരജ് അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടത്. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പലരും സൂരജിനെ ഏറ്റെടുത്തു. എന്നാൽ അതിനിടെ നടൻ പരമ്പരയിൽ നിന്നും പിന്മാറിയത് ആരാധകർക്ക് ഏറെ വേദനയായിരുന്നു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്നുള്ള നടന്റെ പിന്മാറ്റം സീരിയലിൻ്റെ റേറ്റിംഗിനെ വരെ ബാധിക്കുകയും ചെയ്തു. വീണ്ടും നായകന്മാർ മാറി മാറി എത്തിയെങ്കിലും സൂരജിൻ്റെ താരപദവി ആർക്കും ലഭിച്ചില്ല. ഇപ്പോഴതാ തൻ്റെ പുതിയ ചിത്രം മൃദുഭാവേ ദൃഢകൃത്യ റിലീസാവുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കവെയാണ് ഈ ഫോൺ കോൾ വന്നതും പ്രതികരിച്ച് നടൻ രംഗത്തെത്തിയതും. മലയാളത്തിൽ നിരവധി സിനിമകൾ സമ്മാനിച്ച ഷാജൂൺ കരിയാൽ സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് സൂരജ് നായകനായിരിക്കുന്നത്. സുരേഷ് കൃഷ്ണ, ദിനേശ് പണിക്കർ, അനിൽ ആൻ്റോ, സീമാജി നായർ, മായാ മേനോൻ, ജിജ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഹൃദയം, ആറാട്ടുമുണ്ടൻ, പ്രൈസ് ഓഫ് പോലീസ് എന്നീ ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു സൂരജ്. ഹൃദയത്തിൽ വളരെ ചെറിയ വേഷമായിരുന്നു സൂരജ് ചെയ്തത്. എങ്കിലും ഇത്രത്തോളം വലിയൊരു സിനിമയിൽ വിനീത് ശ്രീനിവാസിനൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതായിരുന്നു സൂരജിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നടൻ, മോട്ടിവേറ്റർ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിലെ സൂരജിൻ്റെ സംഭാവന പരിഗണിച്ച് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഹ്യൂമാനിറ്റി അച്ചീവ്മെൻറ്റ്സ് വിഭാഗത്തിൽ സൂരജിന് ഒരു ഹോണററി ഡോക്ടറേറ്റും ലഭിച്ചിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.